നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വർഷങ്ങളോളം ഒരേ പാതയിൽ ഒഴുകുന്ന നദികൾ പല കാരണങ്ങൾ കൊണ്ട് വഴി മാറി ഒഴുകാറുണ്ട്. എക്കൽ വലിയ തോതിൽ അടിയുന്നതും പെരുമഴയിൽ തുടങ്ങി ഭൂകമ്പം വരെ വഴിമാറാൻ നദികളെ പ്രേരിപ്പിക്കാറുണ്ട്. ഗംഗയെപ്പോലുള്ള മഹാനദികൾ ഇങ്ങനെ വഴിമാറിയാൽ ഇന്ന് പതിനായിരക്കണക്കിന് മനുഷ്യരുടെ ജീവിതത്തെ അത് നേരിട്ട് ബാധിക്കും. എല്ലാ വർഷവും നിശ്ചിത കാലത്തേക്ക് ഉത്തർപ്രദേശ് ജലസേചന വകുപ്പ് അറ്റകുറ്റപ്പണികൾക്കായി ഗംഗ കനാൽ അടയ്ക്കാറുണ്ട്. ഈ സമയങ്ങളിൽ ഈ പ്രദേശത്തെ ജലനിരപ്പ് ഗണ്യമായി കുറയുന്നതും പതിവാണ്. എന്നാൽ ഇത്തവണ ജലനിരപ്പ് സാധാരണയിലും താഴ്ന്നു. ഇതിനു പിന്നാലെ നദിയിൽ റെയിൽവേ ട്രാക്കുകൾ കണ്ടെത്തിയതാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. ഉത്തരാഖണ്ഡ് ജലസേചന വകുപ്പിനെ മാത്രമല്ല ഇന്ത്യൻ റെയിൽവേ ഉദ്യോഗസ്ഥരെ പോലും അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ് ഈ കാഴ്ച. സംഭവം ഹരിദ്വാറിലെ ഹർക്കി പൗരിയിലാണ്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഗംഗാ കനാൽ സ്ഥിതി ചെയ്യുന്നിടത്ത് ട്രെയിനുകൾ ഓടിയിരുന്നുവെന്നതിന്റെ ദശകങ്ങളായി അവിടെ ജീവിക്കുന്നവർക്ക് പോലും അറിവില്ലായിരുന്നു. ഹരിദ്വാർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 3 കിലോമീറ്റർ അകലെയുള്ള ഗംഗാ നദിയുടെ അടിത്തട്ടിലാണ് പഴയ റെയിൽവേ ട്രാക്കുകൾ പ്രത്യക്ഷപ്പെട്ടതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. വെള്ളം വറ്റിയ നദിയിൽ ട്രാക്കുകൾ കണ്ടെത്തിയ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിലും വൈറലായതിന് പിന്നാലെ നിരവധി പേരാണ് ചോദ്യങ്ങളുമായി എത്തിയത്. ഈ ട്രക്കുകൾ എപ്പോൾ നിർമ്മിച്ചതാണെന്നും എന്തുദ്ദേശത്തിൽ നിർമ്മിച്ചതാണെന്നുമുള്ള പ്രധാന ചോദ്യങ്ങൾ ഇപ്പോൾ ഉയരുകയാണ്. പിന്നാലെ നിരവധി ഗൂഢാലോചന സിദ്ധാന്തങ്ങളും പുറത്തു വന്നു. എന്നാൽ 1850കളിൽ ഗംഗാ കനാലിന്റെ നിർമ്മാണ സമയത്താണ് ഈ ട്രാക്കുകൾ നിർമ്മിക്കപ്പെട്ടതെന്നും കനാൽ നിർമ്മാണത്തിന് ആവശ്യമായ സാമഗ്രികൾ പെട്ടെന്ന് എത്തിച്ചിരുന്ന കൈവണ്ടികൾ ഓടിക്കുന്നതിനാണ് ട്രാക്ക് ഉപയോഗിച്ചിരുന്നതെന്നും പ്രദേശത്തെ ദീർഘകാല താമസക്കാരനായ ആദിഷ് ത്യാഗി പറഞ്ഞു. ബിങ്കോഡ ബാരേജ് മുതൽ ഡാം കോത്തി വരെയുള്ള ഡാമും തടയണയും പൂർത്തിയായ ശേഷം ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ ഈ ട്രാക്കുകൾ അവയുടെ പരിശോധനയ്ക്കായും ഉപയോഗിച്ചിരുന്നു. അക്കാലത്തെ ബ്രിട്ടീഷ് ഗവർണറായിരുന്ന ഡൽഹൌസി പ്രഭുവിന്റെ പ്രധാന പദ്ധതിയായിരുന്നു ഗംഗാ കനാൽ നിർമ്മാണം. എഞ്ചിനീയർ തോമസ് കട്ടൌലിയുടെ മേൽനോട്ടത്തിലാണ് ഇത് നിർമ്മിച്ചതെന്നും ചരിത്ര വിദഗ്ധർ പ്രൊഫസർ സഞ്ജയ് മഹേശ്വരിയും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏതാണ്ട് 2500 വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു ഭൂകമ്പത്തെ തുടർന്ന് ഗംഗാ നദി മാറി ഒഴുകിയിരുന്നുവെന്ന് ഈ വർഷം തന്നെ ഒരു പഠനത്തിൽ കണ്ടെത്തിയിരുന്നു. വാഹിനിംഗൻ സർവകലാശാലയിലെ ഭൗമശാസ്ത്രജ്ഞയായ എലിസബത്ത് ചെമ്പർലിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കണ്ടെത്തലിന് പിന്നിൽ. നദികൾ സഹസ്രാബ്ദങ്ങളുടെ ഇടവേളകളിൽ മാറി ഒഴുകുന്നത് സ്വാഭാവികമാണെന്ന് എലിസബത്ത് ചെമ്പർലിൻ പറയുന്നു. പതിറ്റാണ്ടുകളോടടുത്താണ് നദികൾ മാറി ഒഴുകുക. സാധാരണ ഇത് വലിയ നദികളുടെ കൈവഴികളിലാണ് സംഭവിക്കാറ്. ഗംഗയെപ്പോലുള്ള മഹാനദികൾ എളുപ്പം പുതുവഴി തെരഞ്ഞെടുക്കാറില്ല. പഠനത്തിന്റെ ഭാഗമായ കൊളംബിയ സർവകലാശാലയിലെ ജിയോഫിസിസ്റ്റ് മൈക്കൽ സ്റ്റെക്ലർ പറയുന്നു, അപൂർവമായാണ് നദികളുടെ വഴി മാറലിന് പിന്നിൽ ഭൂകമ്പമാണെന്ന് കണ്ടെത്താനായിട്ടുള്ളത്. അങ്ങനെയൊന്നാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. തികച്ചും അവിചാരിതമായാണ് ഇങ്ങനെ ഒരു കണ്ടെത്തൽ ഉണ്ടായി എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഗംഗയുടെ പഴയ കൈവഴികളെ കുറിച്ച് പഠിക്കുന്നതിനിടെ എലിസബത്ത് ചെമ്പർലിന്റെയും കൂട്ടാളികളുടെയും ശ്രദ്ധയിൽ ചില സാറ്റലൈറ്റ് ചിത്രങ്ങൾ സവിശേഷ ശ്രദ്ധ നേടി. ബംഗ്ലാദേശ് തലസ്ഥാനമായ ധാക്കയിൽ നിന്ന് 100 കിലോമീറ്ററോളം തെക്കുമാറിയുള്ള പ്രദേശത്ത് വലിയൊരു കുളം കുഴിക്കുന്നതിന്റെ സാറ്റലൈറ്റ് ചിത്രങ്ങളായിരുന്നു അത്. ഭൂകമ്പത്തെ തുടർന്നുള്ള സവിശേഷ അടയാളങ്ങൾ ഈ പ്രദേശങ്ങളിലെ ഭൗമപാളികളിലുള്ളതും ഈ ചിത്രങ്ങളിൽ വ്യക്തമായിരുന്നു.